ഇന്നത്തെ വീഡിയോയിൽ ഹാരോഡോമർ മോഡലിൻ്റെ കണ്ടന്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അസംപ്ഷൻസ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഹാരോഡോമർ മോഡൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. ഹാരഡ് സ്റ്റാർട്ട് ഹിസ് മോഡൽ റേസിംഗ് സെവറൽ ക്വസ്റ്റ്യൻ ലൈക്ക് ഹൗ ക്യാൻ സ്റ്റഡി ഗ്രോത്ത് റേറ്റ് ബി അച്ചീവ്ഡ് വിത്ത് ഫിക്സഡ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആൻഡ് ഫിക്സ്ഡ് സേവിംഗ് ഇൻകം റേഷ്യോ. ഹൗ ക്യാൻ ദ സ്റ്റഡി ഗ്രോത്ത് റേറ്റ് ബി മെയിൻറ്റെയിൻഡ് ഓർ വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ മെയിൻറ്റെയിനിങ് ദ സ്റ്റേബിൾ ഗ്രോത്ത് ആൻഡ് ഹൗ ഡു നാച്ചുറൽ ഫാക്ടേഴ്സ് പുട്ട് എ സീലിംഗ് ഓൺ ദ ഗ്രോത്ത് ഓഫ് ദ റേറ്റ് ഓഫ് ദ എക്കോണമി. ഇപ്പോൾ ഹാരഡിൻ്റെ ഈ മോഡൽ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെവറൽ ക്വസ്റ്റ്യൻസിന് പലതരം ക്വസ്റ്റ്യൻസിന് ആൻസർ എന്നോണമാണ് ഈ മോഡൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ അല്ലെങ്കിൽ സേവിങ് ഇൻകം റേഷ്യോ ഒക്കെ എങ്ങനെയാണ് ഫിക്സ്ഡ് ആക്കി വെച്ച് ഗ്രോത്ത് എങ്ങനെയാണ് സ്റ്റഡി ആയിട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിനെപ്പറ്റിയും അതുപോലെ തന്നെ എന്തൊക്കെ കണ്ടീഷൻസാണ് സ്റ്റേബിൾ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് ദ എക്കോണമിയിലെ എന്തൊക്കെ എങ്ങനെയാണ് നാച്ചുറൽ ഫാക്ടേഴ്സ് അതിനെ സീൽ ചെയ്യുന്നത് അതിനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അതിൻ്റെയൊക്കെ അങ്ങനെയുള്ള പലതരം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറായിട്ടാണ് ഹാരോഡോമർ മോഡൽ വന്നത്. ഇതിനൊക്കെ ആൻസർ എന്നോണം ഹാരോഡ് മൂന്ന് തരം ഗ്രോത്ത് റേറ്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഒന്ന് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്, രണ്ടാമത്തെ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ്, മൂന്നാമത്തെ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. അങ്ങനെ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്, വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ്, നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞ മൂന്ന് ഗ്രോത്ത് റേറ്റുകളെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. GC=S എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്ങും ഈക്വലാണെന്ന് പറഞ്ഞ് കണ്ടെത്താൻ പറ്റും. അതിൻ്റെ ഡെറിവേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് GΔY/Y എന്ന് നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട്. അതായത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ടു ദ ടോട്ടൽ ഇൻകം, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ജി എന്ന് പറയുന്നത്. പിന്നെ സി എന്ന് പറയുന്നത് മാർജിനൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, അതായത് ΔK/ΔY ഈക്വലൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഈ ΔK എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ΔK എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ΔK=to ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ΔK/ΔY=to I/ΔY എന്ന് എഴുതും. അങ്ങനെ S=to S/Y എന്ന് വരും. സ്മോൾ എസ് എന്ന് പറയുന്നത് GC ആണ്. ഈ GC=to S/Y എന്ന് വരും. ഈ ജിയുടെയും സിയുടെയും വാല്യൂസ് നമ്മൾ ഇക്വേഷൻ വണ്ണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ΔY/Y=to I/ΔY എന്ന് കിട്ടും. =to S/Y എന്ന് വരും. അല്ലെങ്കിൽ ഈ I/Y=to S/Y എന്ന് ഡയറക്റ്റ് എഴുതാം. ഇതെന്ന് പറയുന്നത് എന്താണ്, I=to S ആണ്. ഈ ഇക്വാലിറ്റി അല്ലെങ്കിൽ ദ ഇക്വാലിറ്റി ബിറ്റ്വീൻ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അത് എക്സ്പോസ്ഡ് സെൻസിലാണ് പറയുന്നത്. ഇസ് ദസ് എ നെസസറി കണ്ടീഷൻ ഫോർ അച്ചീവിങ് സ്റ്റഡി ഗ്രോത്ത്. ഇത് സ്റ്റഡി ഗ്രോത്ത് അച്ചീവ് ചെയ്യാനുള്ള ഒരു നെസസറി കണ്ടീഷനാണ്. ഡൈനാമിക് ഇക്വിലിബ്രിയം എന്നും ഇത് അറിയപ്പെടുന്നു. അടുത്തതാണ് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ്. വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് റെഫേഴ്സ് ടു ദാറ്റ് ഗ്രോത്ത് റേറ്റ് ഓഫ് ദ എക്കോണമി വെൻ ഇറ്റ് ഈസ് വർക്കിംഗ് അറ്റ് ഫുൾ കപ്പാസിറ്റി ആൻഡ് മേക്കിംഗ് ഒപ്റ്റിമൽ യൂസ് ഓഫ് മെഷീൻ ആൻഡ് മാൻ പവർ. അതായത് മെഷീൻ ആൻഡ് മാൻ പവർ, അതായത് ഒരു എക്കോണമിയിലുള്ള ഒപ്റ്റിമം യൂസ് ഓഫ് മെഷീനും അതുപോലെ തന്നെ മാൻ പവർ കൊണ്ട് എക്കോണമിയിലുള്ള മൊത്തം എത്രത്തോളം റിസോഴ്സസ് യൂസ് ചെയ്യാമോ അത്രത്തോളം റിസോഴ്സസ് മെഷീൻ ആയിക്കോട്ടെ മാൻ പവർ ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ വെച്ച് ഫുൾ കപ്പാസിറ്റിയിൽ എക്കോണമി വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്രോത്ത് റേറ്റിനെയാണ് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കപ്പാസിറ്റിയാണ് എക്കോണമിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുൾ കപ്പാസിറ്റി ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രോത്ത് റേറ്റ് എന്ന് ഇതറിയപ്പെടുന്നു. ഇത് GW എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് രണ്ട് തരം ഫാക്ടേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയും അതുപോലെ തന്നെ സേവിങ് ഇൻകം റേഷ്യോയും. ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ അല്ലെങ്കിൽ സേവിങ് ഔട്ട്പുട്ട് റേഷ്യോ എന്നുള്ളത് ഈ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി GW CR=to S അങ്ങനെയാണ് ഇക്വേഷൻ. GW എന്ന് പറഞ്ഞാൽ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ്, CR എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ്. എത്രയാണോ ക്യാപിറ്റൽ ഈ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് അതിനെ CR എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നു. ആൻഡ് എസ് സ്മോൾ എസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അത് സേവിങ് ഇൻകം റേഷ്യോ ആണ്. സ്മോൾ എസ് എന്ന് പറയുന്നത് സേവിങ് ഇൻകം റേഷ്യോ ആണ്.
അതെ, ഇപ്പോൾ അക്കോർഡിംഗ് ടു ഹാരോഡ്, ഹാരോഡിനെ സംബന്ധിച്ചിടത്തോളം എക്കോണമി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് സ്റ്റേബിൾ ഗ്രോത്ത് അറ്റൈൻ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ജി ഈക്വൽ ടു ജി ഡബ്ല്യു. ഗ്രോത്ത് എന്നത് വാറൻ്റഡ് ഗ്രോത്ത് റേറ്റിനോട് ഈക്വൽ ആകുമ്പോഴും സി എന്ന് പറയുന്നത് സി ആറിനോട്, അതായത് ഇവിടുത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു വാറൻ്റഡ് ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ക്യാപിറ്റൽ ആവശ്യമാണ്. അപ്പോൾ അതിനോട് ഈക്വൽ ആകുമ്പോഴുമാണ് ഒരു എക്കോണമി സ്റ്റേബിൾ ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് സ്റ്റേബിൾ ഗ്രോത്തിൽ എത്തുള്ളൂ എന്നാണ് ഹാരോഡ് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്ന നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ആണ്. നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു സ്ട്രൈക്ക് എ ബാലൻസ് ബിറ്റ്വീൻ ജി ആൻഡ് ജി ഡബ്ല്യു നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ആൻഡ് പ്ലേസ് ഇറ്റ്സ് പാർട്ട്. അതായത് ജി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്, ജി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ്, ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ഇടയിൽ കളിക്കുന്ന ഒരാളാണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. ദിസ് ലിമിറ്റ് ഈസ് കോൾഡ് എ ഫുൾ എംപ്ലോയ്മെൻറ്റ് സീലിംഗ്. ഇതൊരു ലിമിറ്റായിട്ടാണ് പറയുന്നത്. ഈ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റായിട്ടാണ് പറയുന്നത്, അത് ഫുൾ എംപ്ലോയ്മെൻറ്റ് സീലിംഗ് ആണെന്നാണ് പറയുന്നത്. ദ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ഈസ് ദ മാക്സിമം ഗ്രോത്ത് റേറ്റ് വിച്ച് ക്യാൻ എക്കോണമി ക്യാൻ അച്ചീവ് വിത്ത് ഇറ്റ്സ് അവൈലബിൾ നാച്ചുറൽ റിസോഴ്സസ്. അവിടെയുള്ള ലഭ്യമാകുന്ന അത്രയും നാച്ചുറൽ റിസോഴ്സസ്, അതുകൊണ്ട് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രോത്ത് റേറ്റിനെയാണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അതായത് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ എംപ്ലോയ്മെൻറ്റിൽ അല്ലെങ്കിൽ ഫുൾ കപ്പാസിറ്റിയിൽ അതിൻ്റെ ഒപ്റ്റിമ യൂസ് ഓഫ് റിസോഴ്സസിൽ അല്ലെങ്കിൽ ഒപ്റ്റിമ യൂസ് ഓഫ് മെഷീൻ ആൻഡ് മാൻ പവറിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒപ്റ്റിമം ഗ്രോത്ത് റേറ്റിനെയാണ് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഗ്രോത്ത് റേറ്റ്, ഒരു എക്കോണമിയിൽ കിട്ടാവുന്ന നാച്ചുറൽ റിസോഴ്സസ് വെച്ച് മാക്സിമം എന്തോരം ഗ്രോത്ത് റേറ്റ് ഉണ്ടാക്കാമോ അതിനെയാണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. നാച്ചുറൽ ഗ്രോത്ത് റേറ്റിന് ജി എൻ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ജി എൻ സി ആർ ഈക്വൽ ടു ഓർ നോട്ട് ഈക്വൽ ടു എസ്. ജി എൻ ഈക്വൽ ടു ജി ഡബ്ല്യു ദ കണ്ടീഷൻ ഓഫ് സ്റ്റഡി ഗ്രോത്ത് വുഡ് പ്രിവെയിൽ. ജി എൻ ഈക്വൽ ടു ജി ഡബ്ല്യു, അതായത് നാച്ചുറൽ ഗ്രോത്ത് റേറ്റും വാറണ്ടഡ് ഗ്രോത്ത് റേറ്റും ഈക്വൽ ആക്കുമ്പോഴാണ് സ്റ്റഡി ഗ്രോത്ത് റേറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിലനിൽക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര റിമോട്ടാണ്. റിമോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് നിലനിൽക്കണമെന്നില്ല. വെൻ ജി എൻ എക്സിഡ്സ് ജി ഡബ്ല്യു, ജി വുഡ് ഓൾസോ എക്സിഡ് ജി ഡബ്ല്യു ഫോർ മോസ്റ്റ് ഓഫ് ദ ടൈം ആൻഡ് ദെയർ വുഡ് ബി എ ടെൻഡൻസി ഫോർ ക്യുമുലേറ്റീവ് വുമൻ ഫുൾ എംപ്ലോയ്മെൻറ്റ്. ജി എൻ എന്ന് പറയുന്നത് ജി ഡബ്ല്യുവിനെ എക്സീഡ് ചെയ്യുമ്പോൾ, അതായത് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിനെ എക്സീഡ് ചെയ്യുമ്പോൾ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ജി ഡബ്ല്യുവിനേക്കാൾ എക്സീഡ് ചെയ്യും. അങ്ങനെ ഒരു ക്യുമുലേറ്റീവ് ബൂം ഉണ്ടാവാനും ഫുൾ എംപ്ലോയ്മെൻ്റ് ഉണ്ടാവാനും ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊരു സംഭവം, അതായത് ഈ ഫുൾ എംപ്ലോയ്മെൻ്റ് ഇക്കോണമിയിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യുമുലേറ്റീവ് ബൂമും കൂടെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സിറ്റുവേഷൻ എന്ന് പറയുന്ന ഇൻഫ്ലേഷനറി ട്രെൻഡാണ് കാണിക്കുന്നത്. ആളുകളുടെ ഇടയിൽ എംപ്ലോയ്മെൻ്റ് ഉണ്ടാകുന്നു, മൊത്തം ആളുകൾക്ക് ജോലി കിട്ടുന്നു, അപ്പോൾ അവരുടെ പൈസ കിട്ടുന്ന ഇൻകം കൂടുന്നു, അങ്ങനെ കൂടി കൂടി ഇൻഫ്ലേഷനറി ട്രെൻഡാണ് അവിടെ കാണിക്കുന്നത്. ഇങ്ങനെയൊരു ടു ചെക്ക് ദിസ് ട്രെൻഡ് സേവിങ്സ് ഷുഡ് ബി എൻകറേജ്ഡ് ആസ് ദീസ് വുഡ് എൻഷുർ എ ഹൈ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് വിതൗട്ട് ഇൻഫ്ലേഷനറി പ്രഷേഴ്സ്. ഇങ്ങനെയൊരു ട്രെൻഡിൽ, ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിൽ സേവിങ്സ് എന്ന് പറയുന്നത് എൻകറേജ് ചെയ്യിക്കണം. അങ്ങനെയാണ് നമുക്ക് ഹൈ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് നേടാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെ? ഇൻഫ്ലേഷണറി പ്രഷേഴ്സ് ഇല്ലാത്ത ഒരു തരം എംപ്ലോയ്മെൻറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ സേവിങ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എൻകറേജ് ചെയ്യിക്കണം. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ, അത് ഫുൾ എംപ്ലോയ്മെൻറ്റ് കൊണ്ട് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ സേവിങ്സ് എന്ന് പറയുന്നത് എൻകറേജ് ചെയ്യിച്ച് നമുക്ക് ഫുൾ പിന്നെയും ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റിൽ എത്താം. ഇൻഫ്ലേഷനറി പ്രഷേഴ്സ് ഒന്നുമില്ലാത്ത സാധാ ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവലിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്നാണ് പറയുന്നത്. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ, അതായത് ജി ഡബ്ല്യു എക്സീഡ് ജി എൻ, ജി വുഡ് ലൈ ബിലോ ജി എൻ ഫോർ മോസ്റ്റ് ഓഫ് ദ ടൈം ആൻഡ് ദർ വുഡ് ബി ടെൻഡൻസി ഫോർ ക്യുമുലേറ്റീവ് റിസഷൻ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്ന ക്യുമുലേറ്റീവ് റിസഷനെയാണ് കാണിക്കുന്നത്. ഈ അതെന്ന് പറയുന്നത് ഈ ഡൗൺവേർഡ് ട്രെൻഡ് കുറേ നാളത്തേക്ക് കണ്ടിന്യൂ ആയിട്ട് പറ്റത്തില്ല. കാരണം കൺസംഷൻ എന്ന് പറയുന്നത് മിനിമം ലെവലിലേക്ക് താഴ്ന്നു പോകില്ല എന്തായാലും. ഇങ്ങനെയൊരു സിറ്റുവേഷനാണ്, ഈ രണ്ട് സിറ്റുവേഷനാണ് നമ്മുടെ വീൽസ് ഓഫ് റിക്കവറി ഇൻ മോഷൻ എന്ന് പറയുന്നത്. ദീസ് ടു ഫാക്ടേഴ്സ് വുഡ് ഗ്രാജ്വലി സെറ്റ് ദ വീൽസ് ഓഫ് റിക്കവറി ഇൻ മോഷൻ. ദ എക്കോണമി വുഡ് എക്സ്പീരിയൻസ് അപ്വേർഡ് ട്രെൻഡ്. ഇത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ ഒരു
ഒരു വീലായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ഹാരഡോമാർ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൊത്തം ഉൾപ്പെടുന്നു. ഇപ്പോൾ ഹാരഡോമാർ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാരഡും ഡോമറും കൂടെ ഉണ്ടാക്കിയ ഒരു മോഡലാണ്. ഗ്രോത്ത്, അതായത് ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ഗ്രോത്തിനെ പറ്റിയാണ് അവർ ചർച്ച ചെയ്തത്. അതിലെ കുറച്ച് അസംഷൻസ് പറഞ്ഞിരുന്നു. അതായിരുന്നു ആദ്യത്തെ വീഡിയോയിൽ ചെയ്തിരുന്നത്, നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് മൂന്ന് തരം ഗ്രോത്ത് റേറ്റുകളെ കുറിച്ചാണ്. ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്, വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ്, നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം വീഡിയോ ഒരു തവണ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം താങ്ക് യു.